അതാ ഗൂഗിൾ മാപ്പ്. വരാന്തയിലെ സോഫയിൽ അച്ഛന്റെ വക പിറന്നാൾ സമ്മാനമായി കിട്ടിയ ഐപാഡിൽ ഫുട്ബോളും കളിച്ചു കിടക്കുമ്പോഴാണ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്നയാളെ അവൻ കണ്ടത്. ഏതാണ്ട് അവന്റെ മുത്തശ്ശനോളം പ്രായം തോന്നിക്കുന്ന ഒരു കൃഷകാത്രൻ. തൂവെള്ളത്താടിയും മുടിയും സോഡാ ഗ്ലാസ് കണ്ണട, പിന്നെ തോളിലൊരു തുണിസഞ്ചിയും ആകപ്പാടെ ഒരു ടിപ്പിക്കൽ ബുജി ലുക്ക്. മോനെ, ഇതെവിടാന്നൊന്ന് പറയാമോ? കയ്യിലെ കടലാസ നീട്ടിക്കൊണ്ട് ആ അപ്പൂപ്പൻ ചോദിച്ചു. അതൊരു ക്ഷണക്കത്തായിരുന്നു. പ്രബോധിനി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വായന ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന സെമിനാറിനുള്ള ക്ഷണം. ഊഹം തെറ്റിയില്ല, ആളൊരു ബുജി തന്നെ, അവൻ മനസ്സിൽ കരുതി. ഇവിടെ ഹരിതനഗറിൽ തന്നെയാണെന്ന് വിളിച്ചപ്പോ അവർ പറഞ്ഞ്. ഇപ്പോ വിളിച്ചിട്ടാണെങ്കിൽ അവരായിട്ട് കിട്ടുന്നുമില്ല. ഇതിപ്പോ ഞാൻ കയറുന്ന അഞ്ചാമത്തെ വീടാ. കഴിഞ്ഞ നാല് വീട്ടിലും പട്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ അവറ്റയുടെ ഭാഷ വശമില്ലാത്തതുകൊണ്ട് വഴി ചോദിക്കാനും പറ്റിയില്ല. വാർദ്ധക്യത്തിലും കൈമോശം വന്നിട്ടില്ലാത്ത തന്റെ നർവം ബോധമൂർത്ത് അയാൾ ഉറിച്ചിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. തന്റെ കോളനിയിലെ താനറിയാത്ത അങ്ങനൊരു ലൈബ്രറിയെക്കുറിച്ച് ഓർ തലപ്പുകയ്ക്കുന്നതിനിടയിലാണ് കയ്യിലിരിക്കുന്ന കുന്ത്രാണ്ടത്തെ പറ്റി അവൻ ഓർത്തത്. അപ്പൂപ്പ, ജസ്റ്റ് എ മിനിറ്റ്. വൈഫൈ കണക്ട് ചെയ്ത് ഗൂഗിൾ മാപ്പ് തുറന്ന് പരതാൻ തുടങ്ങി. അവൻ മുന്നിൽ തെളിഞ്ഞു വരുന്ന മാപ്പ് കണ്ട് വാ പൊളിച്ചുപോയി. വീടിന്റെ പുറകിലെ ഗേറ്റ് തുറന്ന് അപ്പൂപ്പനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒഴിഞ്ഞ മൈതാനത്തിന് എതിർവശത്തുള്ള പഴയ കെട്ടിടത്തിന്റെ മഞ്ഞ പൂട് അവൻ വ്യക്തമായി വായിച്ചു. പ്രബോധിനി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം.